വിശുദ്ധമത്തയുടെ സുശേഷം പതിനാറാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം അവിടെ ഈശോ യഹൂദരോട് പറയുകയാണ് കാലത്തിൻ്റെ ഭാവഭേദങ്ങളെ തിരിച്ചറിയൻ ഈശോ പറയുന്നു പടിഞ്ഞാറ് മേഘമുയരുന്നത് കാണുമ്പോൾ മഴ പെയ്യും എന്ന് നിങ്ങൾക്കറിയാം തെക്കൻ കാറ്റടിക്കുമ്പോൾ അതിശൈത്യം ഉണ്ടാകുമെന്നും എന്നിട്ട് ഈശോ ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ കാലത്തിൻ്റെ ഭാവഭേദങ്ങളെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു പക്ഷേ ഈ കാലത്ത് നമ്മളോട് വിശുദ്ധ സുവിശേഷം വിശോ നമ്മളോട് പറയുന്ന ഒരാഹ്വാനമുണ്ട് ചുറ്റുപാടുകളിലെ മാറ്റങ്ങളെ നിരീക്ഷിക്കുക ചുറ്റുപാടുകളുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാകുക അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് പഴയ തലമുറയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ പറയുന്ന ഇതാണ് ഈ കാലം മാറി നിങ്ങൾക്ക് എന്തറിയാം ലോകം മാറി നമുക്ക് മാറിയ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കാനാവില്ല അവരോട് പഴയ ഉപാധികളിലൂടെ കൂടെ തന്നെ സംസാരിച്ചാൽ അവർ ശ്രദ്ധിക്കാതെ പോകും അവരുപയോഗിക്കുന്ന പുതിയ ഉപാധികളിലൂടെ തന്നെ അവരോട് സംബന്ധിക്കേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ട് ഈശോ അതുകൊണ്ട് പറയുന്നു തിരുസഭയെ സംബന്ധിച്ചും നമ്മൾ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ ആരംഭത്തിൽ കാണുന്നതാണ് ജോൺ ഇരുപത്തി മൂന്നാം പാപ്പ എല്ലാ വാദികളും തുറന്നിട്ടിട്ട് പറഞ്ഞ് പുറത്തുനിന്ന് വെട്ടവും വെളിച്ചവും അകത്തേക്ക് കയറട്ടെ എല്ലാ മാറ്റങ്ങളെയും കൂടെ നിരീക്ഷിക്കുന്ന ഒരു ജാഗ്രത കൂടെ നമുക്ക് വേണം എന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്